Namaskaram. Water production like Ella Pressure Kum, Swagda. Namade Kochi Geladil, Otomek Ella Chanligulum in Church and Nano Namaka Maria, NA, Ivadakari Raid in the game, Popular Front of the Ivravadigale, Arshi Dundupoidum, Korchivere, Kochile, NA Kordileke, Hajraki the Okeana, Ivudate Matabangale, Varta, Enal, Andara Shadalatil. Iran എന്ന രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെല്ലാം അവിടെ വലിയ വാർത്തയായിരിക്കുന്നത് ഒരുപക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളിൽ മാത്രം കാണുന്ന തരത്തിൽ അത്ര കടുത്ത രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് അവിടുത്തെ യുവതികൾ കടന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ അവിടെ നടക്കുന്ന ചില പ്രതിഷേധങ്ങളുടെ വീഡിയോകൾ കാണിച്ചിരുന്നു ചിലതൊക്കെ വലിയ തീയിടുന്നതും കല്ലെറിയുന്നതുമായിട്ടുള്ള വീഡിയോ ഉണ്ട് അത് കാണിക്കാൻ നിവൃത്തിയില്ല ഈ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില ദൃശ്യങ്ങൾ അവിടെ നിന്നുള്ളതാണ് ഈ പ്രതിഷേധങ്ങളും കടന്നുകൊണ്ട് ഒരു പടി കൂടി കടന്നുകൊണ്ട് അവിടെ പ്രതിഷേധം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇത് പറയാനുള്ള കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാഷ അമിമി എന്ന 22-കാരി യുവതി ഹിജാബ് ധരിച്ചില്ല എന്ന കാരണത്താൽ തെരുവിൽ പീഡിപ്പിക്കപ്പെടുകയും മൂക്ക് തകർക്കപ്പെടുകയും ഒടുവിൽ കൊല്ലപ്പെടുകയും ചെയ്യുകയുണ്ടായി അതേ തുടർന്ന് നടന്ന ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ മുടി കാണിക്കാൻ പാടില്ല എന്ന് മതനിയമമുണ്ട് മുടി കാണിച്ചതുകൊണ്ട് ഒരു യുവതി കൊല്ലപ്പെട്ടു ഇപ്പോൾ മുടി മാത്രമല്ല അവിടുത്തെ യുവതികൾ മാറിടം തുറന്നു കാണിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതാണ് ഞാൻ മുൻപ് പറഞ്ഞത് ഒരുപക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പ്രതിഷേധിക്കുന്ന ഒരു രീതിയിലേക്ക് ഇറാൻ പോലുള്ള ഒരു രാജ്യത്തെ യുവതികൾ കടന്നിരിക്കുന്നു ടോപ്പ്ലെസ് ആയിട്ടുള്ള അതായത് മേൽവസ്ത്രമൊന്നുമില്ലാതെ ആൾക്കൂട്ടമായിട്ട് തന്നെ തെരുവിലേക്ക് ഇറങ്ങി അവിടുത്തെ മത പുരോഹിതരെയും മത നിയമങ്ങളെയും പരസ്യമായിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് തെരുവിലിറങ്ങിയിരിക്കുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ അവിടുത്തെ ഷിയ ഭരണകൂടവും മത പണ്ഡിതരും മത പുരോഹിതരുമൊക്കെ അവിടെ പ്രതിരോധത്തിലാണ് ഇതൊരു പക്ഷേ അവിടുത്തെ സർക്കാരിനെ പോലും മറിച്ചിടുമോ എന്നുള്ള സംശയത്തിലാണ് എന്നാൽ ഈ സമരത്തിനെ അനുകൂലിക്കുന്നവർ തന്നെ ഇത് സർക്കാരിനെതിരെ തിരിയരുത് എന്ന രീതിയിൽ അഭിപ്രായപ്പെടുന്നവരുമുണ്ട് പക്ഷേ ഈ സമരങ്ങളൊക്കെ ഈ പ്രതിഷേധമൊക്കെ അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് കടന്നിരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവിടെയുള്ള മത നിയമത്തിൻ്റെ അകത്ത് കഴിയുന്ന അവിടുത്തെ യുവതികൾ സുന്ദരികളായിട്ടുള്ള യുവതികൾ മാരണം മറയ്ക്കാതെ തെരുവിലേക്ക് ഇറങ്ങുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എത്രമാത്രം രൂക്ഷമാണ് അവിടുത്തെ പ്രതിഷേധമെന്ന് ഇവിടെയുള്ള മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഇവിടെയുള്ള നമുക്കറിയാം കുറച്ച് കാലമായിട്ട് മത നിയമങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു സമൂഹത്തിൻ്റെ മേലെ 10-ാം ക്ലാസ്സിൽ സമ്മാനം കിട്ടിയ ഒരു പെൺകുട്ടിയെ സ്റ്റേജിലേക്ക് വന്നിട്ട് സമ്മാനം വാങ്ങാൻ പോലും സമ്മതിക്കാത്ത ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു 10 വർഷത്തിന് മുമ്പ് അങ്ങനെയായിരുന്നില്ല അതും സമസ്തയുടെ മതപണ്ഡിതനാണ് എന്തിനാണ് പെൺകുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ചത് എന്ന രീതിയിൽ ശാസിക്കുന്നത് അങ്ങനെയുള്ള ഒരു കൂട്ടർ ഇവിടെ ഉള്ളപ്പോൾ അവർക്ക് ഇത്തരമൊരു വാർത്ത ഇറാനിൽ നടക്കുന്നത് ഞെട്ടലോടെയല്ലാതെ അവർക്കത് കണ്ടു നിൽക്കാനോ കേൾക്കാനോ പറ്റത്തില്ല എന്ന് ഓർക്കാം പക്ഷേ ഇത് യഥാർത്ഥത്തിൽ നടക്കുന്നതാണ് ഇറാനിൽ നടക്കുന്ന വലിയ പ്രക്ഷോഭമാണ് ഇവിടെയുള്ള മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് എന്നറിയില്ല അത് പൊതിഞ്ഞു മാത്രമാണ് ഒരുപക്ഷെ പോപ്പുലർ ഫ്രണ്ടും NIA അറസ്റ്റുമൊക്കെ ഇപ്പോൾ കത്തി നിൽക്കുന്നതുകൊണ്ട് അവർ ഇതിനെ തൊടാത്തതാവാം അല്ലെങ്കിലും അവർ ഇതിനെ വേണ്ട രീതിയിൽ അതിൻ്റെ മെറിറ്റ് കണക്കിലെടുത്തുകൊണ്ട് ചർച്ച ചെയ്യും എന്ന ഒരു വിശ്വാസവും ഞങ്ങൾക്കില്ല ഇനി പോപ്പുലർ ഫ്രണ്ട് ഇന്ന് എത്തപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥ അവർക്ക് വളരെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് വാങ്ങുന്നത് UDF ആണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരുടെ വോട്ട് വാങ്ങുന്നത് LDF ആണ് പക്ഷേ ഇപ്പോൾ NIA കയറി മേഞ്ഞ് അവരുടെ അണികളെയല്ല അവരുടെ സമുന്നതരായിട്ടുള്ള ദേശീയ സംസ്ഥാന നേതാക്കളെ കൂടോടെ തൂക്കിയെടുത്തുകൊണ്ട് പോയപ്പോൾ ചിലരൊക്കെ ഒളിവിലാണ് ചാവാനും കൊല്ലാനും മടിയില്ല ഷഹീദാവാൻ 100 തവണ ഷഹീദാവാൻ മടിയില്ല എന്ന് പറയുന്നവർ NIA ഒന്ന് വന്നപ്പോഴേക്കും വെറും 700 CRPF പടന്മാരുമായിട്ട് വന്നപ്പോഴേക്കും ചിലരൊക്കെ മുട്ടിടിച്ച് കണ്ടം വഴി ഓടി തള്ളുകയുണ്ടായി അപ്പോൾ ഇവരുടെ വീരവാദമൊക്കെ വെറുതെയാണ് എന്ന് ആ യാഥാർത്ഥ്യം അണികളിൽ ചിലരെങ്കിലും മനസ്സിലാക്കി തുടങ്ങി
ഈ യാഥാർത്ഥ്യത്തിന് മുന്നിൽ അവർ നിൽക്കുമ്പോഴാണ് ഇത്ര കാലവും അവർ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഇടതും വലുതും ഒരേപോലെ ഇവരെ കൈവിട്ടിരിക്കുന്ന കാഴ്ച. പ്രസ്താവനകളിലൂടെയാണ് അവർ പറഞ്ഞത്. ആദ്യം വി ഡി സതീശനാണ് വന്ന് പോപ്പുലർ ഫ്രണ്ടിനെ തള്ളിപ്പറഞ്ഞതെങ്കിൽ പിന്നാലെ കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ വന്ന് പോപ്പുലർ ഫ്രണ്ടിനെ തള്ളിപ്പറയുകയുണ്ടായി. മാത്രമല്ല അവരെ കാത്തിരിക്കുന്നത് കേസുകെട്ടുകളുടെ നൂലാമാലകളാണ്. ഒരുപക്ഷെ പലരും നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി വീട് വരെ വിൽക്കേണ്ടി വരും. അത്രമാത്രം നഷ്ടമാണ് കെ എസ് ആർ ടി സിക്ക് മാത്രം അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു പൊതുമേഖല സ്ഥാപനമാണ് കെ എസ് ആർ ടി സി. അതിന് കഴിഞ്ഞ ഒരു ദിവസം മാത്രം ഏതാണ്ട് 50 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഈ പോപ്പുലർ ഫണ്ടുകാരൂടെ കൊടുത്തിരിക്കുന്നത്. വിരോധാഭാസം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കെ എസ് ആർ ടി സിയെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് സമരം നടത്തുകയും സമരപരിപാടി ആസൂത്രണവും ചെയ്യുകയും ചെയ്തവർ കെ എസ് ആർ ടി സിയെ തുലയ്ക്കാൻ വേണ്ടി ഹർത്താൽ നടത്തി കെ എസ് ആർ ടി സിയുടെ നെഞ്ചത്ത് കല്ലെറിയുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പോപ്പുലർ ഫ്രണ്ട് പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ അവരെ സഹായിക്കാൻ പ്രത്യക്ഷത്തിൽ ആരുമില്ലാതെ തങ്ങൾ തനിച്ചാണെന്ന് മനസ്സിലാക്കുമ്പോൾ, ഒപ്പം പൊതുജന വികാരവും അവർക്കെതിരെയാവുമ്പോൾ, അറച്ചാണേലും മടിച്ചാണേലും ഒടുവിൽ എൽ ഡി എഫിനും യു ഡി എഫിനും അവരെ തള്ളി പറയേണ്ടതായി വന്നിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.